നമസ്കാരം. സാക്ഷര കേരളമായിരിക്കും, സാംസ്കാരിക കേരളമായിരിക്കും തട്ടിപ്പുകളുടെയും സാംസ്കാരിക തലസ്ഥാനം. അതിൽ തന്നെ ഏറ്റവും അധികം തട്ടിപ്പുകൾ അരങ്ങേറുന്നത് സാംസ്കാരിക തലസ്ഥാനം എന്ന് നമ്മൾ വിളിക്കുന്ന തൃശ്ശൂരിലാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ തട്ടിക്കൂട്ട് കമ്പനികളും മണി ചെയിൻ ബിസിനസ്സുകളും സാമ്പത്തിക തിരിമറികളും എല്ലാം നടക്കുന്നത് തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ്. എന്തുകൊണ്ടാണ് തൃശ്ശൂരുകാർ നല്ല മനുഷ്യരായിട്ടും ഈ തട്ടിപ്പ് സ്ഥാപനങ്ങളെല്ലാം മുളച്ചു പൊന്തുന്നതെന്ന് ആർക്കുമറിയില്ല. തൃശ്ശൂരിൻ്റെ സാംസ്കാരിക മുഖമായി പൂരം നടത്തിയും ദേവസ്വത്തിൻ്റെ പ്രസിഡന്റായും അതിനോടൊപ്പം പത്മശ്രീ വാങ്ങി വൻ വ്യവസായിയായി ചമഞ്ഞുമൊക്കെയാണ് സുന്ദർ മേനോൻ എന്ന തട്ടിപ്പുകാരൻ ഇതുവരെ വാണത്. സകല പത്രക്കാർക്കും എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുക്കും, അങ്ങനെ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് സ്തുതി പാടും. എന്നാൽ ഈ സുന്ദർ മേനോൻ പറയുന്നതൊക്കെ എത്രമാത്രം ശരിയാണെന്നും അദ്ദേഹത്തിൻ്റെ വ്യവസായം എവിടെയാണ് എന്നും സംശയം പ്രകടിപ്പിച്ച മറുനാടനെ എല്ലാവരും കൂടി അന്ന് പഞ്ഞിക്കിട്ടു. ഇന്നിപ്പോൾ സുന്ദർ മേനോൻ എട്ടുനിലയിൽ പൊട്ടി നിലത്ത് വീണപ്പോൾ എല്ലാവരും ആവേശത്തോടെ വാർത്ത എഴുതുന്നു. സുന്ദർ മേനോൻ കൊടുത്ത സമ്മാനങ്ങൾ വാങ്ങി പോക്കറ്റിലിട്ടെ അദ്ദേഹത്തിന്റെ തട്ടിപ്പുകൾക്ക് കുടപിടിച്ചവരൊക്കെയാണ് ഇപ്പോൾ സുന്ദർ മേനോൻ വധ ആട്ടക്കലാശം നടത്തുന്നത്. പൂരം നടത്തിപ്പിന്റെ ചുമതലയുള്ള ദേവസ്വം പ്രസിഡന്റ് ചുമതല ഏറ്റെടുത്തും പത്മശ്രീ വാങ്ങിയുമാണ് സുന്ദർ മേനോൻ തട്ടിപ്പിന് കുടപിടിച്ചത്. സുന്ദർ മേനോന്റെ തട്ടിപ്പുകൾ പണ്ടേ മറുനാടൻ പുറത്തു കൊണ്ടുവരികയും മറുനാടനും സുന്ദർ മേനോനും നിയമ പോരാട്ടം നടത്തുകയും ഒക്കെ ചെയ്തെങ്കിലും മറ്റു മാധ്യമങ്ങൾ ആദ്യമായി സുന്ദർ മേനോനെതിരെ പറയുന്നത് ഇപ്പോഴാണ്. വാസ്തവത്തിൽ പത്മശ്രീയുടെയും പൂരം നടത്തിപ്പിന്റെയും മറവിൽ സുന്ദർ മേനോൻ ഒന്നാം തരം തട്ടിപ്പ് നടത്തുകയായിരുന്നു എന്നോർക്കണം. 86 ഖത്തറിൽ പോയി 90 ഒടുവിൽ വ്യവസായിയായി മാറി ഖത്തറിലും ഒമാനിലും UAE ഒക്കെ വലിയ ബിസിനസ്സുകാരനാണ് എന്ന് പറഞ്ഞാണ് എന്ന് അവകാശപ്പെട്ടാണ് സുന്ദർ മേനോൻ നാട്ടിൽ വന്ന് പ്രാഞ്ചിയേട്ടൻ കളി തുടങ്ങിയത്. എന്തുതരം ബിസിനസ് എന്ന് ചോദിക്കുമ്പോൾ പെട്രോകെമിക്കൽ മേഖല, റിയൽ എസ്റ്റേറ്റ് മേഖല എന്നൊക്കെ പറയും. പക്ഷെ കൂടുതൽ വിശദാംശങ്ങളൊന്നും ആർക്കും അറിയില്ല. പലതരം തട്ടിപ്പുകൾ നടത്തി തൃശ്ശൂരിന്റെ സാംസ്കാരിക നായകനായി സുന്ദർ മേനോൻ എത്തിപ്പെട്ടത്, സുന്ദർ മേനോൻ താമസം ഉറപ്പിച്ചത് തൃശ്ശൂരിലെ കോടീശ്വരന്മാർ താമസിക്കുന്ന ശോഭാ സിറ്റിയിലാണ്. ശോഭാ സിറ്റിയിലെ സുഖശീതളമയിൽ കഴിഞ്ഞ സുന്ദർ മേനോനാണ് ഇപ്പോൾ ജയിലിൽ അഴിയെണ്ണുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 18 തട്ടിപ്പ് കേസുകളിൽ പ്രതിയായതിനെ തുടർന്നാണ് സുന്ദർ മേനോൻ അറസ്റ്റിലാകുന്നതും കോടതി ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്യുന്നതും. ഇപ്പോൾ ഏതാണ്ട് 100 പരാതികൾ സുന്ദർ മേനോനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നു. അതിൽ പലതിലും പോലീസ് കേരളം മുഴുവൻ FIR ഇട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ പരാതിയിലും FIR ഇട്ടാൽ കുറഞ്ഞത് 100 കേസുകളിലെങ്കിലും പ്രതിയാകും സുന്ദർ മേനോൻ എന്നാണ് റിപ്പോർട്ടുകൾ. ഈ കേസുകളിലെല്ലാം ജാമ്യമെടുത്ത് സുന്ദർ മേനോൻ പുറത്തിറങ്ങാൻ ഒരുപക്ഷെ മാസങ്ങളെടുത്തെന്ന് വരാം. തൃശൂർ പൂങ്കുന്നം ചക്കാമുക്കിലാണ് ഹീവാൻ നിധി ലിമിറ്റഡ്, ഹീവാൻ ഫിനാൻസ് എന്നീ പേരുകളിൽ സുന്ദർ മേനോനും കൂട്ടരും തട്ടിപ്പ് കമ്പനി ആരംഭിച്ചത്. CS ശ്രീനിവാസൻ എന്ന കോൺഗ്രസിന്റെ തൃശൂരിലെ പ്രമുഖ നേതാവായിരുന്നു ഇതിന്റെ പ്രധാന നടത്തിപ്പുകാരിൽ ഒരാൾ. ഈ ശ്രീനിവാസനെതിരെ വേറെയും പരാതികളുണ്ട്. വൃദ്ധയായ ഒരു അധ്യാപികയെ പറ്റിച്ച് സ്വത്തടിച്ചു മാറ്റി എന്ന ആക്ഷേപം പലരും ഉന്നയിച്ചിട്ടുണ്ട്. ജമ്മുവിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി എന്ന പേരിലായിരുന്നു ഹീവാൻ നിധിയും ഹീവാൻ ഫിനാൻസും തൃശൂരിൽ പ്രവർത്തിച്ചത്. 20 ശാഖകൾ തുടങ്ങി 100 രൂപ സാധാരണക്കാരിൽ നിന്നും കളക്ട് ചെയ്തു. പത്മശ്രീയുടെ പേരിൽ മാത്രമല്ല പൂരത്തിന്റെ നടത്തിപ്പുകാരൻ എന്ന നിലയിലും ആളുകൾ വിശ്വസിച്ച് പണം കൊടുത്തു. നാടിന് അപമാനമായിട്ടും 2016 പത്മശ്രീ സംഘടിപ്പിച്ച സുന്ദർ മേനോൻ അതിനു മുടക്കിയ പണം ലാഭിക്കുന്നതിന് വേണ്ടിയാവാം ഒരുപക്ഷെ ഈ തട്ടിപ്പുകളിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടത് എന്ന് വേണം പോലീസ് രേഖകൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ജമ്മുവിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോലീസ് തിരക്കിയപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനമേ അവിടെയില്ല. എല്ലാം തട്ടിപ്പായിരുന്നു, കടലാസ് സംഘടനയായിരുന്നു, നാട്ടുകാരുടെ കാശ് മേടിച്ച് പറ്റിക്കുകയായിരുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു. 5 കഴിയുമ്പോൾ ഇരട്ടി തുക കിട്ടാമെന്നും ഉയർന്ന പലിശ തരാമെന്നും പറഞ്ഞ് വാക്കുകൊടുത്താണ് നാട്ടുകാരെ പറ്റിച്ചത്. ആ പണമെല്ലാം എങ്ങോട്ട് പോയി എന്നാർക്കും അറിയില്ല. സുന്ദർ മേനോൻ അടക്കമുള്ളവർ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അത് അറ്റാച്ച് ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സുന്ദർ മേനോൻ അടക്കമുള്ള എല്ലാ പ്രതികളുടെയും സകല സ്വത്തുക്കളും അറ്റാച്ച് ചെയ്യാനും എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കാനും കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ആ ഉത്തരവിന്റെ കോപ്പിയാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത്. എന്നുവെച്ചാൽ ഗൾഫിലെ പ്രമുഖനായ വ്യവസായി കോടീശ്വരൻ എന്നൊക്കെ പറഞ്ഞ് ആരുടെയൊക്കെയോ സ്വാധീനത്താൽ പത്മശ്രീ നേടി, ആ പത്മശ്രീയുടെ മറവിൽ ദേവസ്വം പ്രസിഡന്റായി, അതിന്റെ മറവിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ സുന്ദർ മേനോൻ ഇപ്പോൾ ജയിലിലെ വെറും നിലത്ത് പാവിരിച്ച് കൊതുകുകടി കണ്ട് ഉറങ്ങുന്നു എന്ന് മാത്രമല്ല, ഒരു രൂപ പോലും അനക്കാൻ കഴിയാത്ത വിധത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടുകയും ചെയ്തിരിക്കുന്നു എന്നർത്ഥം. നീതിയില്ലാത്ത സകലരെയും കാത്തിരിക്കുന്നത് ഇതാണെന്നും എത്ര മാധ്യമങ്ങൾ വെള്ളപൂശാൻ ശ്രമിച്ചാലും എത്ര മാധ്യമ പ്രവർത്തകർക്ക് അച്ചാരം കൊടുത്താലും
ഒടുവിൽ അവർ നീതിക്ക് കീഴടങ്ങേണ്ടി വരുമെന്നും ഇത് തെളിയിക്കുന്നു. ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച് ഷോ കാണിച്ച് തട്ടിപ്പ് നടത്തുന്ന വേറെയും ആളുകളുണ്ട്. നാളെ അവരൊക്കെ ഇങ്ങനെ നീതിക്ക് കീഴടങ്ങുമ്പോൾ ഇന്ന് വരെ അവരുടെ അച്ചാരം വാങ്ങി അവരെ സ്തുതിച്ചുകൊണ്ടിരുന്നവർ അവരെ കുറ്റം പറയുകയും അവരെക്കുറിച്ച് നീണ്ട കഥകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പ്. ഇപ്പോൾ സുന്ദർമേനോനെ കുറിച്ച് പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ വായിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് നല്ല കാലത്ത് ഇവരൊക്കെ എന്തുകൊണ്ട് മിണ്ടാതിരുന്നു എന്നാണ്. ഇങ്ങനെ തട്ടിപ്പിൽ മാത്രം കെട്ടിപ്പൊക്കിയ കൊട്ടാരങ്ങൾ തകർന്നു വീഴാൻ ഇനിയും ബാക്കിയുണ്ട്. ഏറെ വൈകാതെ അതൊക്കെ തകർന്നു വീഴുമ്പോൾ മറുനാടനാണ് ശരി എന്ന് സാധാരണ മനുഷ്യർ പറയുമെന്ന് തീർച്ച. സുന്ദർമേനോന്റെ കാര്യത്തിലും ഹീരാബാബുവിന്റെ കാര്യത്തിലും പ്രവീൺ റാണയുടെ കാര്യത്തിലുമൊക്കെ ആളുകൾ സ്വന്തം നിലപാട് തിരുത്തിയതുപോലെ ബാക്കി പലരുടെയും കാര്യത്തിലും ഈ നാട്ടിലെ ജനങ്ങൾ മറുനാടന പ്രേക്ഷകർ നിലപാട് തിരുത്തുന്ന കാലം വിദൂരമാവില്ല.